ഐപിഎല്ലിൽ ക്രിസ് ഗെയിലിനെ വീഴ്ത്താൻ ബേസിൽ തമ്പിക്ക് ഒറ്റ യോർക്കറേ വേണ്ടി വന്നുള്ളൂ. പക്ഷേ ഈ കുട്ടിക്കുറുമ്പിന്റെ ഇഷ്ടം നേടാൻ അത്യധ്വാനം ചെയ്യേണ്ടി വന്നു. സ്റ്റീവിന്റെ കുസൃതിക്ക് കാഴ്ചക്കാരേറിയപ്പോൾ സച്ചിനും ബേസിലിനും ഒരു കാര്യം മനസ്സിലായി, ഞങ്ങളല്ല ഇവനാണ് ഇവിടെ താരം. ക്യാമറയും മൈക്കും കണ്ടപ്പോൾ ഓടിയെത്തിയ സ്റ്റീവിന് മുന്നിൽ ഒരു നിമിഷം ബേസിൽ തമ്പി തന്നെ ജേർണലിസ്റ്റായി. എന്താണ് പേര്? സ്റ്റീവ്. തങ്ങളാണോ ഈ മാച്ചിലെ ക്യാപ്റ്റൻ? അല്ല, ഞാൻ 12th മാനാ. 12th മാൻ ചന്ദ്രൻ പണ്ഡിറ്റ് സാറെ കുറിച്ച് എന്താണ്? കാരണം നിങ്ങൾ ലാസ്റ്റ് ഇയർ കോച്ച് ചെയ്ത ആളാണ് പണ്ഡിറ്റ് സാർ. ഞാൻ അമ്മയുടെ വയറ്റിൽ കിടന്നു പണ്ഡിറ്റ് സാർ. ഹലോ. സച്ചിൻ തന്നെ പറഞ്ഞു എങ്ങനെയാണ് മകന് സ്റ്റീവ് എന്ന് പേര് കിട്ടിയതെന്ന്. സ്റ്റീവ് എന്നാൽ നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ ഒരു ക്രിക്കറ്ററിൻ്റെ നെയിമാണ്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായും എൻ്റെ മോനൊരു പേര് വരുമ്പോൾ ഞങ്ങൾ ഒബ്വിയസ്ലി ഒരു ക്രിക്കറ്ററിൻ്റെ ഒരു പേര് നോക്കിയപ്പം ഞങ്ങൾ സ്റ്റീവ് സ്മിത്ത് എനിക്ക് ഇഷ്ടമുള്ള ക്രിക്കറ്ററാണ്. അപ്പം ആ സ്റ്റീവ് എന്നുള്ള സെലക്ട് ചെയ്യുന്നു. സമ്മർദ്ദത്തിൻ്റെ സെമി ഫൈനലിന് മുമ്പ് കുഞ്ചിനയുടെ കുളിർമ പകർന്ന് സ്റ്റീവ് സച്ചിൻ ഹോട്ടലിലേക്ക് മടങ്ങി. ഡാഡി കൂൾ സച്ചിൻ്റെയും അമ്മ അന്നയുടെയും ഒപ്പം കളിച്ച ബേസിൽ അംഗിളുടെയും വിരലിൽ തൂങ്ങി. ക്യാമറമാൻ വിനായകനൊപ്പം കൃഷ്ണഗിരിയിൽ നിന്നും എൽദോപ്പൽ പുതുശ്ശേരി 24.